നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വിവാഹം സംബന്ധിച്ചാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വേണം. നമ്മളുടെ പാരമ്പര്യം തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹ തടസ്സമുള്ളവർക്കും ഈ വിവാഹ തടസ്സം മാറി ഇനി വിവാഹം നടന്നാൽ കുട്ടികളുടെ തടസ്സമുണ്ടായാൽ, അതായത് കുട്ടികൾ ഉണ്ടാകാനുള്ളൊരു തടസ്സമുണ്ടായാൽ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രത്തിനെ കുറിച്ചും, വിവാഹ തടസ്സം പെട്ടെന്ന് തന്നെ മാറി വിവാഹം മംഗളകരമായി നടക്കാനും അതിലൂടെ വളരെ സമ്പൽ സമൃദ്ധിയോട് കൂടിയൊരു ജീവിതം നയിക്കാനുമുള്ള ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ. നിങ്ങൾ വിവാഹ തടസ്സം നേരിടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹ പൊരുത്തം, അല്ലെങ്കിൽ വിവാഹം എന്തുകൊണ്ട് തടസ്സപ്പെടുന്നുവെന്ന് വളരെ നല്ലൊരു ജ്യോത്സ്യനെ കണ്ട് വിലയിരുത്തേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വിവാഹയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടന്നിരിക്കും. പക്ഷേ വിവാഹയോഗം ഉണ്ടായിട്ടും വിവാഹം നടക്കാതിരിക്കുന്നു, അതുപോലെ തന്നെ വിവാഹത്തിന് തടസ്സങ്ങൾ വരുന്നു, വിവാഹം ത്തിൻ്റെ അടുത്തുവരെ എത്തിയിട്ട് അത് മുടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുന്നവരും വിവാഹം നടക്കാത്തവരും വിവാഹം മുടക്കം വന്നവരും ഒക്കെ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. നമുക്ക് വിവാഹ തടസ്സം ഉണ്ടാകുന്നത് പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്ത ഒരു ദോഷവുമായിരിക്കില്ല ഈ വിവാഹം ബന്ധം, അല്ലെങ്കിൽ വിവാഹ തടസ്സമുള്ളവർ നിങ്ങൾ മാത്രം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ ഒരു പാപവും ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ തന്നെ ചിന്തിക്കും, ഞാനൊരു പാപവും ചെയ്തിട്ടില്ലല്ലോ ആരോടും, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ വിവാഹം കഴിച്ച് കുട്ടികളായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് കുട്ടികളായിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടി നമുക്ക് വിവാഹ തടസ്സങ്ങൾ ഏതൊക്കെ വഴി വരും എന്ന് ആദ്യം നോക്കാം. സർപ്പദോഷമുണ്ടെങ്കിൽ, അതുപോലെ കാലകാലങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ സർപ്പദോഷമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ സർപ്പദോഷമുണ്ടെങ്കിൽ ഒക്കെ വിവാഹ തടസ്സങ്ങൾ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സം സംഭവിക്കും. അതുപോലെ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ ഒരു ജനനമാണ്, ആ ജനനത്തിനും ഇത് സംഭവിക്കാവുന്നതാണ്. കാരണം സർപ്പദോഷമുണ്ടെങ്കിൽ നമ്മുടെ പാരമ്പര്യം തന്നെ നിലനിന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ സർപ്പദോഷം, പിതൃദോഷം, കുടുംബ ദേവതയുടെ പ്രീതി, ഇത് മൂന്നും നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും, എല്ലാ കുടുംബവും രക്ഷപ്പെടണമെങ്കിൽ പിതൃക്കളുടെ പ്രീതി, അതുപോലെ തന്നെ കുടുംബദേവതയുടെ പ്രീതി, അതുപോലെ തന്നെ നാഗരക്ഷി, നാഗരാജാവ് ഒക്കെ അവരുടെ പ്രീതി, സർപ്പദോഷം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അകറ്റി കളയുക തന്നെ വേണം. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് കാര്യമാണ്. നിങ്ങൾക്ക് വിവാഹ തടസ്സം നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു രൂപ എന്നും ഓരോ ദിവസവും വിളക്ക് കൊളുത്തുമ്പോൾ, നിങ്ങൾക്ക് ഇനി ഓരോ ദിവസം കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തുമ്പോൾ ഓരോ രൂപ നിങ്ങൾ നീക്കിയിട്ട് 7 ദിവസം കൊണ്ട് 7 രൂപയാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാ ആഴ്ചയിലും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണം അവിടെ കുടുംബക്ഷേത്രത്തിൽ തിരിയോ എണ്ണയോ വാങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു വഴിപാടുകൾ നടത്തി അവിടെ സമർപ്പിക്കാവുന്നതാണ്, എണ്ണ വാങ്ങി സമർപ്പിക്കാവുന്നതാണ്. അല്ല ഇനി നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യം ാണ് കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പൈസ സ്വരുക്കൂട്ടിയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കുറച്ചുകൂടി പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുകൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈ കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ പിതൃപ്രീതി, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പിതൃപ്രീതി നടത്തുവാൻ പറയുക. അതായത് നമ്മളുടെ മുതിർന്നവർ, മരിച്ചു പോയിട്ടുള്ളവരുടെ സ്വത്തിൽ എങ്ങനെയായാലും ഒരു അംശം നമ്മളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ അംശത്തിനെ നമ്മൾക്ക് വേണ്ട രീതിയിൽ പിതൃപ്രീതി നമ്മൾ ലഭിക്കുകയും നമുക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മംഗളകരമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കില്ല. വിവാഹം പോലുള്ള കാര്യങ്ങൾ നടന്നാൽ മാത്രമേ നമുക്ക് പരമ്പരകൾ, അതായത് തലമുറകളെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള വീടുകളിൽ വിവാഹ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരുടെ പ്രീതിയാണ്. തീർച്ചയായിട്ടും ഒരു വീടായാൽ ആ വീട്ടിൽ നാഗരുടെ പ്രീതി നമുക്ക് വളരെയധികം വേണം. നാഗരുടെ പ്രീതിയില്ലാത്ത വീട്ടിൽ
തീർച്ചയായിട്ടും ധനം സമ്പാദിക്കാൻ സാധിക്കില്ല, കുട്ടികൾക്ക് പഠനത്തിൽ മികവ് കാണിക്കാൻ സാധിക്കില്ല, കുട്ടികളുടെ എല്ലാ കാര്യത്തിനും തടസ്സം വരും, നമ്മളുടെ പാരമ്പര്യം തന്നെ നിലനിന്ന് പോകുവാൻ നമുക്ക് നാഗരുടെ പ്രീതി അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നാഗരുള്ള ക്ഷേത്രങ്ങളിൽ പോയി, ആയില്യം പോലുള്ള നാളുകളിൽ പോയി നാഗപ്രീതി വരുത്തുക. സർപ്പബലി, ആമേട്, അതുപോലെ നമ്മളുടെ മണ്ണാറശാല, വെട്ടിക്കോട് ക്ഷേത്രം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സർപ്പക്ഷേത്രങ്ങളിൽ പോയി സർപ്പബലി പോലുള്ള വഴിപാടുകൾ നടത്തുക. സർപ്പബലി നടത്തുന്നതിന് വളരെയധികം ചെലവുള്ള കാര്യമാണ്. വെട്ടിക്കോട് ക്ഷേത്രത്തിലാണെങ്കിൽ 5000 രൂപയാണ് 6 മാസത്തേക്കുള്ള സർപ്പബലിക്ക് അവർ വാങ്ങുന്നത്. ആമേട് ക്ഷേത്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും 1500 രൂപ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതിന് ശേഷം അവർ പറയുന്ന സമയത്ത് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ രാത്രിയിലുള്ള അത്താഴം കൂടി കഴിച്ച് സർപ്പബലി ഏകദേശം 6-6:30 ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ 10:30 ആകുമ്പോഴാണ് രാത്രി നമുക്ക് മടങ്ങാൻ സാധിക്കുക. അപ്പോൾ സർപ്പബലി നമ്മുടെ കുടുംബത്തിന് ഇനി ദോഷമുണ്ടെങ്കിലും ദോഷമില്ലെങ്കിലും വർഷത്തിൽ ഒരിക്കൽ നടത്തുന്നത് വളരെ നന്നായിരിക്കും. 3 മാസത്തേക്കുള്ളതായിട്ടാണ് നമ്മൾ ആമേട് നടത്തുന്നത്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് അതിനനുസരിച്ച് നടത്തുക. മണ്ണാറശാലയാണെങ്കിൽ മണ്ണാറശാല പോയി, അല്ലെങ്കിൽ ഓൺലൈനിൽ അതിൻ്റെ ബുക്ക് ചെയ്യുന്ന സൗകര്യമുണ്ട്, അതുപോലെ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, വിവാഹ തടസ്സം നേരിടുന്നവർ ചെയ്യേണ്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞതിന് ശേഷം മന്ത്രം ജപിക്കാൻ പാടില്ല. അപ്പോൾ ഈ വിവാഹം വരെ, അതല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം നടക്കുന്നത് വരെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. വിവാഹ ശേഷം പിന്നെ ഈ മന്ത്രം ജപിക്കരുത്. ഇനി വിവാഹ തടസ്സം ആരാണോ നേരിടുന്നത്, മക്കളാണെങ്കിൽ അമ്മമാർക്ക് ജപിക്കാൻ പാടില്ല. മക്കളെ കൊണ്ട് തന്നെ ഒരു നേരം ജപിപ്പിക്കുക. ഒറ്റ കാര്യമുള്ളൂ, മലയാള മാസത്തിൽ ആയില്യം നാൾ വരുന്നുണ്ടോ എന്ന് നോക്കുക. 2 ആയില്യം വരുന്നുണ്ടെങ്കിൽ 2 ദിവസവും ജപിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. 1 ആയില്യമാണ് വരുന്നതെങ്കിൽ ആ ഒരു ആയില്യത്തിൻ്റെ അന്ന് കുളിച്ച് വ്രതശുദ്ധിയോടുകൂടി, അല്ലെ, വ്രതശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് മനഃശുദ്ധിയും കുളിച്ച് വളരെ വൃത്തി ശുദ്ധിയായിട്ട് വ്രതം എടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ആ ഒരു ആയില്യത്തിൻ്റെ അന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇത് ചെയ്താൽ മതി. ആ ഒരു ആയില്യ ദിവസം നിങ്ങൾ വൈകിട്ടോ രാവിലെയോ ആണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഞാൻ ജപിച്ച് കേൾപ്പിക്കില്ല. വിവാഹം കഴിഞ്ഞവർ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സം ഏൽക്കുന്നവർക്കും കുട്ടികൾ ഇല്ലാത്തവർക്കും ആ ഒരു മനപ്രയാസം അനുഭവിക്കുന്നവർക്കും ഇത് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കത് എഴുതിയെടുക്കാവുന്നതാണ്. മന്ത്രത്തിന് മുൻപ് ശ്ലോകമന്ത്രം ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉരുവിടണം. ഈ മന്ത്രം ഒരു പ്രാവശ്യമാണ് ഉരുവിടേണ്ടത്. അത് ശ്ലോകമന്ത്രമാണ്, ധ്യാന ശ്ലോകമാണ്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉരുവിടുക. എന്നതിന് ശേഷം വേണം നിങ്ങൾ മന്ത്രം ജപിക്കുവാൻ. മന്ത്രം വീണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇതാണ് മന്ത്രം. ഈ മന്ത്രം 108 തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത്. ധ്യാന ശ്ലോകം ഒരു പ്രാവശ്യവും മന്ത്രം 108 തവണയുമാണ് ജപിക്കേണ്ടത്. മാസത്തിൽ ആയില്യ നാളിൻ്റെ അന്ന് രാവിലെയോ വൈകിട്ടോ കുളിച്ച് വളരെ ശുദ്ധവൃത്തിയോടുകൂടി ജപിക്കുക. ഇനി സ്ത്രീകളാണെങ്കിൽ ആയില്യ നാളിൻ്റെ അന്ന് പീരീഡ്സ് ടൈം വരികയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ആ ടൈമിൽ ഏതെങ്കിലും ഒരു ദിവസം പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം, 7 രാത്രികൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം രാവിലെയോ വൈകിട്ടോ ഇത് ജപിക്കാവുന്നതാണ്. മാസത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ മംഗളകരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതാണ്. നിങ്ങൾക്ക് വിവാഹ തടസ്സം മാറും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾക്ക് മാത്രം ഈ മന്ത്രം ഉപയോഗിക്കുക. മറ്റുള്ള നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളായാലും മാനസിക ബുദ്ധിമുട്ടായാലും മറ്റുള്ള ഏതൊരു കുട്ടികളുടെ വിദ്യാഭ്യാസ തടസ്സമായാലും കുട്ടികളുടെ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളായാലും നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും വീഡിയോയിൽ നേരത്തെ പറഞ്ഞ മാതിരി പിതൃപ്രീതി, അതുപോലെ തന്നെ നമ്മളുടെ കുടുംബക്ഷേത്രം, കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക, പിതൃപ്രീതി വരുത്തുക, അതുപോലെ തന്നെ നാഗപ്രീതി വരുത്തുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അറുതി വരുന്നതാണ്. ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മന്ത്രജപം വിവാഹ തടസ്സം ഏർപ്പെടുന്നവരും വിവാഹം നടക്കാത്തവരും കുട്ടികളില്ലാത്തവർക്കും വേണ്ടി മാത്രമാണ്. വിവാഹം കഴിഞ്ഞാലും കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലും ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കുട്ടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.